ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമല്ലേ? മിസ്സാണെങ്കിലും ഇപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളിപ്പോൾ നമ്മുടെ ബാച്ചിലായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മോട്ടിവേഷനൊക്കെ കേട്ട് ഫുൾ റെഡി ആയിട്ട് പഠിക്കാനൊക്കെ ഇരിക്കും. പക്ഷേ എന്താ പറ്റുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നതെന്ന് അറിയുന്നില്ല അല്ലേ? അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ബുക്ക് തുറന്നാൽ മതി, അപ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ കുട്ടികൾ പറയണ കേട്ടിട്ടുണ്ട്, പഠിക്കാൻ ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് എടുത്താൽ മതി, അപ്പോൾ താനേ ഉറക്കം വരുന്നു അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും ഓർമ്മ വരുന്നത്, പിന്നെ നമ്മൾ ഉറക്കം ഞെട്ടിയിട്ട് അയ്യോ ഞാൻ പഠിക്കുകയായിരുന്നോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നിദ്രാദേവി ഇങ്ങനെ വന്ന് വിളിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ഉറക്കം വരുന്നത്? നമ്മൾ ഇത്ര കോൺസെൻട്രേഷനോട് കൂടിയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നത്? അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആ അങ്ങനെ ഉറക്കം വരുന്ന കാര്യം നമുക്ക് എങ്ങനെ മാറ്റാം? അപ്പോൾ ആ കാര്യങ്ങൾ കുറഞ്ഞ് കുഞ്ഞ് ടിപ്സാണ് മിസ് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ മക്കളൊന്ന് നോക്കി നോക്കുക, ആൻഡ് നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇതിൽ കുറേയൊക്കെ തന്നെ മിസ് തന്നെ ചെയ്ത് നോക്കിയിട്ട് മിസ്സിനായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നല്ല സുഖമായിട്ട് തന്നെ ഒരു ഹെൽത്തി സ്ലീപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഒരു ഹെൽത്തി സ്ലീപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 hours ഉറങ്ങിയാൽ തന്നെ അത് ധാരാളമാണ്. ഒരു ഇൻറ്ററപ്ഷൻസ് ഒന്നുമില്ല, പുറത്തുനിന്ന് സൗണ്ടുകളൊന്നും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ നല്ല സുഖമായിട്ട് ഒരു 6 hours ഉറങ്ങിയാൽ അത് തന്നെ ധാരാളമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 7 hours ഒക്കെ മാക്സിമം, അല്ലെങ്കിൽ ഒരു മിനിമം നമുക്കൊരു 7 hours എങ്കിലും ഉറങ്ങാം. ഓക്കെ, അത് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ നീറ്റിനും കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 6 hours ഓഫ് ഹെൽത്തി സ്ലീപ്പ് ഇസ് എനഫ്. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഉറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ, ഉറങ്ങുന്നതിന് 1 hour മുമ്പ് ഫോൺ എന്തായാലും മാറ്റി വെക്കണം, കാരണം അത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു സ്ലീപ്പ് സൈക്കിളിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ലീപ്പ് എടുക്കുക. പലർക്കും പറ്റുന്നത് രാത്രിയൊക്കെ ഉറക്കവും കളഞ്ഞിരിക്കും, അങ്ങനെയാണ് പഠിക്കുന്ന സമയത്ത് എന്താവുന്നത്, ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കാര്യം ഒഴിവാക്കാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മിസ് പറയാറുണ്ട്, ആ ചെയ്യുന്ന കാര്യം നിങ്ങൾ 100% ആയിട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഉറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം. പിന്നെ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ എന്തായാലും കുടിക്കണം. മിനിമം നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു 8 glasses ഓഫ് വാട്ടർ നിങ്ങൾ കുടിക്കണം എന്നുള്ളത്. 8 glasses വെള്ളം നിങ്ങൾ എന്തായാലും മിനിമം കുടിക്കണം. അതിനിപ്പോൾ സമ്മർ സീസൺ ആണെന്നുണ്ടെങ്കിൽ അത് കൂടും അല്ലേ, വിൻ്റർ സീസൺ ആണെങ്കിൽ കുറയ്ക്കാനും നിൽക്കേണ്ട, മഴക്കാലമാണ് വിൻ്റർ സീസൺ ആണെങ്കിൽ കുറയ്ക്കേണ്ട, മിനിമം 8 glasses വെള്ളം എന്തായാലും കുടിക്കുക. ഈ 2 things നമുക്ക് അധികം ചിലവൊന്നുമില്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ചിലർക്ക് വെള്ളം കുടിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ അത് ശീലിക്കുക. ഓക്കെ, ഞാൻ ഉറങ്ങുന്ന സമയം നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി നോക്കുക. അങ്ങനെയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഉറക്കമില്ലായ്മയുടെ കാരണം കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോവില്ല. ഓക്കെ, ഇനി 2nd thing, സ്റ്റിക്ക് ടു എ ഹെൽത്തി ഡയറ്റ്. അതായത് നമ്മൾ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, അത് ജങ്ക് ഫുഡ് കഴിക്കുക, പിസ്സ കഴിക്കുക, അല്ലെങ്കിൽ ബർഗർ കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും. കഴിച്ചോളൂ, ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോയി കഴിച്ചോളൂ, നല്ലതാണെന്ന് വെച്ച് പറയില്ല, പക്ഷേ നമ്മളുടെ സന്തോഷത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ നല്ലതാണ്. ഓക്കെ, പക്ഷേ എപ്പോഴെപ്പോഴും നമ്മൾ അതിലേക്ക് ആയിപ്പോകരുത്. ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാറുണ്ട്, രാത്രിയൊക്കെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആൾക്കാരെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്, അപ്പോൾ അത് നിങ്ങൾക്ക് ഉറക്കം കൂട്ടുകയുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. കാരണം നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്താണ്, നമ്മുടെ വയറ്റിൽ എന്താണ്, നമ്മുടെ സ്റ്റൊമക്കിൽ നിറയെ ഫുഡാണ്. അപ്പോൾ നമ്മുടെ മാക്സിമം എനർജി ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓക്സിജൻ, ഈ നമ്മൾ എടുക്കുന്ന ഓക്സിജൻ എന്താണ് മാക്സിമം എവിടേക്ക് പോകേണ്ടവരും, ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടവരും. നമുക്ക് ആ സമയത്ത് നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ള ഓക്സിജൻ എന്താവും, കുറയും. ആ ഓക്സിജൻ മുഴുവൻ എവിടെ പോയി, ഈ ഫുഡിനെ എന്ത് ചെയ്യാൻ, ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് പോകേണ്ടവരും. അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് പോകും. അപ്പോൾ റൂട്ട് മാറിപ്പോകും. നമ്മുടെ ബ്രെയിനിനും എന്ത് വേണം, ഓക്സിജനൊക്കെ വേണം അല്ലേ, എന്നാലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാതിരിക്കുക. ആവശ്യത്തിനുള്ളത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം പഠിക്കാനിരിക്കുക. ഓക്കെ, ജനറലി പറയുകയാണെങ്കിലും നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒത്തിരി ഓയിലി ഒന്നും ഇല്ലാത്ത ഫുഡൊക്കെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പരിധിവരെ നിങ്ങൾക്ക് ഭയങ്കര ആ ഒരു ഉറക്കക്ഷീണം കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഒത്തിരി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചിരിക്കുമ്പോഴാണ് നമ്മൾക്ക്
ഒന്ന് ഉറങ്ങാൻ തോന്നുക. കാരണം നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഒന്നും കിട്ടുന്നില്ല, എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, ഉറങ്ങിക്കളയാം എന്നുള്ളൊരു തോട്ട് നമ്മുടെ ബ്രെയിനിനും വരും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം. ദെൻ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പവർ നാപ്സ്. എന്താണ് പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ് മക്കളെ. നമ്മൾ ഒരു ലോങ് അവേഴ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 1 hour അല്ലെങ്കിൽ 2 hours നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കോൺസെൻട്രേഷനൊക്കെ പോകും, നമ്മൾ കുറച്ച് ക്ഷീണിക്കും, നമ്മളുടെ ബോഡി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡള്ളാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇന്ന് ഞാൻ 3 hours പ്ലാൻ ചെയ്തല്ലേ, ഇന്ന് 4 hours പ്ലാൻ ചെയ്തല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എഫിഷ്യൻസി അവിടെ കുറഞ്ഞു കുറഞ്ഞാണ് വരിക. പകരം നമ്മൾ എന്തെടുക്കുക, ഒരു 20 to 30 minutes, 1 hour 2 hours അല്ല കേട്ടോ, ഒരു 20 to 30 minutes നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഉറങ്ങാം. മിസ്, 1.5 hours ഉറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും മതിയാവോ? ധാരാളമാണ്. ഒരു 20 to 30 minutes നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് നോക്കൂ, ഉറങ്ങി നോക്കണം. റെസ്റ്റ് എടുക്കാമെന്നല്ല, ഉറങ്ങുക. ഓക്കെ, വെറുതെ ചുമ്മാ കണ്ണും പൂട്ടി കിടന്നു നോക്കൂ. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ആ എനർജി ലെവൽ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കാരണം നേരത്തെ നിങ്ങൾ എപ്പോഴാണോ തുടങ്ങിയത്, ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ലേണിങ്ങും അതുപോലെ തന്നെ മെമ്മറിയും ഇമ്പ്രൂവ്ഡ് ആകും. നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വരെ അത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരം ഇരുന്ന് കഴിയുന്ന സമയത്ത് നമ്മുടെ എനർജി ഒന്ന് ഡിപ്പാവും അല്ലേ. അപ്പോൾ ആ എനർജിയൊക്കെ ഒന്ന് മാറ്റി കൊണ്ടുവരാനും നമ്മൾ ഇങ്ങനെ പഠിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് പവർ നാപ്സ് എന്ന് പറയുന്നത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പം ആഗ്രഹം ഉണ്ടാവില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് 3 hours 4 hours പഠിക്കണമെന്ന്. ആ ആഗ്രഹം നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, ഇടയ്ക്കൊരു പവർ നാപ്പ് എടുക്കുക. അങ്ങനെ അലാം വെച്ചാലൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ അമ്മേനോടോ അച്ഛനോടോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കുക, എന്നൊരു 1.5 hours കഴിഞ്ഞിട്ട് വിളിക്കണം, അലാം കൂടി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയങ്ങളിൽ പവർ നാപ്സ് എടുക്കുക. അത് നിങ്ങളുടെ ഈ പിന്നെ ഉറങ്ങിപ്പോകുന്നത് ഭയങ്കരമായിട്ട് കുറയ്ക്കുകയും ചെയ്യും, പിന്നെയുള്ള നിങ്ങളുടെ ലേണിംഗ് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഡോണ്ട് സ്റ്റഡി ടൂ ലോങ് അറ്റ് എ സ്ട്രെച്ച്. ഓക്കെ, അതായത് ഞാൻ 4 hours 5 hours ഇരുന്ന ഇരിപ്പ് പഠിക്കും. മിസ് എപ്പോഴും പറയാറുണ്ടല്ലേ, മിസ് +1 + 2 ആയ സമയത്ത്, SSLC സമയത്ത് മിസ് ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് അല്ലേ. മിസ് വരുത്തിയ ഏറ്റവും ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഇതായിരുന്നു, ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരിക്കും. 7 hours വൈകുന്നേരം ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഒരു 10-11 hours വരെ എഴുന്നേൽക്കാതെ ആ ഒരു ഒറ്റ ഇരിപ്പിരിക്കും ബുക്കിൻ്റെ മുന്നിൽ. അതൊരു മിസ്റ്റേക്കായിരുന്നു, അത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ കൂടിയാണ് മിസ് പറയുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ എന്ത് ചെയ്യുക, കുറേ നേരം ഇരിക്കാതിരിക്കുക. ഒരു 2 hours നമുക്ക് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നിങ്ങളുടെ ഫോക്കസ് ഒരു 45 minutes ആണ് ഏറ്റവും കൂടുതൽ നല്ലപോലെ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2 hours നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു 20 minutes ഒരു പവർ നാപ്പ് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ചൊന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ആരെങ്കിലുമൊക്കെ കണ്ടൊന്ന് സംസാരിച്ച് ഒന്ന് റിഫ്രഷ്ഡ് ആവും, ഒന്ന് മുഖമൊക്കെ കഴുകി വന്ന് വീണ്ടും ഇരിക്കുക. ആ ഇരുന്ന് ഇരിപ്പ് കുറേ നേരം ഇരിക്കാതിരിക്കുക, അത് നമ്മളുടെ സ്ട്രെസ്സ് കൂട്ടും, നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് വരാൻ വേണ്ടി തുടങ്ങും, അത് നമ്മുടെ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യും, പിന്നെ നമുക്ക് പതിയെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു മൂഡിലേക്ക് പോകും. അപ്പോൾ എൻ്റെ കുട്ടികളാരും അങ്ങനെ ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു 2 hours പഠിച്ച് ഒന്നെങ്കിൽ കുറച്ചൊരു 15 minutes ബ്രേക്ക് എടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പവർ നാപ്പ് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ദെൻ നെക്സ്റ്റാണ്, നിങ്ങൾ എപ്പോഴും നമ്മളെപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ പാസീവ് ആകുമ്പോഴാണ്. അതായത് നമ്മൾ എൻഗേജ്ഡ് ആവുന്നില്ല ആ പരിപാടിയിൽ. നമ്മളിങ്ങനെ ആ യെസ് ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ അങ്ങനെ ക്ലാസ് കാണുന്നുണ്ട്, ഓ മനസ്സിലായി 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 എല്ലാം മനസ്സിലായി അങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മളുടെ ബോഡി അപ്പോഴേക്ക് എന്താണ്, ഈ കുറച്ച് സമയം കഴിയുമ്പോഴേ നമ്മൾ തന്നെ എൻഗേജ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പതിയെ അതിൽ നിന്ന് മാറാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളെ എൻഗേജ്ഡ് ആക്കാൻ നിങ്ങൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ഉറക്കെ വായിക്കുക, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾ ഉറക്കെ വായിച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ, പിന്നെ കീപ് റഫ് കോപ്പി ബിസൈഡ്സ്. അപ്പോൾ മിസ് എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, നിങ്ങൾ ക്ലാസ് കാണുകയാണ് പഠിക്കുകയാണെങ്കിൽ സൈഡിലൊരു നോട്ട് വെച്ചോളൂ, അതിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, ദെൻ ബെസ്റ്റ് വേ ടു മെമ്മറൈസ് ആണ് നമ്മുടെ ബോഡി എൻഗേജ്ഡ് ആക്കാനും ഫോക്കസ്ഡ് ആക്കാനും നമ്മളെ ഉണർത്തിയിരിക്കാനും ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിലും മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുക, ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കുക, എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, 10th class ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, എന്തായാലും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആണോ
എന്ന് നമ്മളെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. നമ്മൾ എൻഗേജ്ഡ് അല്ലെങ്കിൽ എൻഗേജ്ഡ് ആക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞു കുഞ്ഞു നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്താവും? ഓ, ഇത് എനിക്ക് എഴുതണമല്ലോ. അപ്പോൾ നമ്മൾ താനേ അത് ഓർത്തിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കും. ദെൻ ഇത് എൻ്റെ കുട്ടികളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമ്മൾ ലേൺ ചെയ്യാൻ നോക്കും. അതായത് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ലേണിംഗ് സ്പേസ് ഉണ്ടാവണം. നമ്മുടെ റൂമിലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വൃത്തിയായിട്ട് അല്ലെങ്കിൽ ശബ്ദമൊന്നും ഇല്ലാതെ, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ, നമ്മുടെ സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാവണം. ഏറ്റവും നല്ല നിങ്ങൾ ബെഡിലിരുന്ന് പഠിക്കാതിരിക്കുക. കാരണം ബെഡെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ചില മക്കളൊക്കെ ഇരിക്കുന്നത് ഞാൻ എനിക്ക് തന്നെ അറിയാം. തലാണയൊക്കെ ഇങ്ങനെ പില്ലോയൊക്കെ ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കും. അപ്പം നമ്മുടെ ബോഡിക്ക് നമ്മൾ എന്ത് സിഗ്നലാണ് കൊടുക്കുന്നത്? ആ യെസ്, ഉറങ്ങാറായി എന്നുള്ളൊരു സിഗ്നലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് എന്ത് ചെയ്യാതിരിക്കുക? പഠിക്കാതിരിക്കുക. അത് തന്നെ ബെഡിലിരുന്ന് പഠിക്കാതിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റഡി ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അത് രണ്ടും വേറെ വേറെ സ്ഥലങ്ങളിൽ തന്നെ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ആ ഇങ്ങനെ ഒന്ന് ചരിഞ്ഞിരുന്നല്ലോ, ഞാൻ കുറേ നേരമായില്ല ഇങ്ങനെ ഇരിക്കുന്നു, എന്നാൽ കുറച്ച് നേരം ഇങ്ങനെ ചാരി ഇരിക്കാം. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളിങ്ങനെ കിടന്നു, ഓ ഇങ്ങനെ വായിക്കുമ്പോൾ കുറച്ചുകൂടി സുഖമുണ്ടല്ലോ അല്ലേ, ഇതാണ് കുറച്ചുകൂടി സുഖം. പിന്നെ ചോദിക്കുമോ, കുറേ നേരമായില്ല ഇങ്ങനെ കിടക്കണം, എന്നാൽ കുറച്ച് ചെരിഞ്ഞ് വായിച്ച് കളയാം. അങ്ങനെ ചെരിഞ്ഞ് ബുക്കൊക്കെ ഇങ്ങനെ നോക്കി, ആ ഇപ്പം എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ട് അല്ലേ. നമ്മൾ തന്നെ ഓരോ കാരണങ്ങൾ പറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള നമ്മുടെ ആ ഒരു ഉറക്കത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഉറക്കം നേട്ടുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എന്താ ബുക്കൊക്കെ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് പഠിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര സ്റ്റഡി റൂം, സ്റ്റഡി ഏരിയ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞു ടേബിളും ഒരു ചെയറും നിങ്ങളുടെ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഉറക്കം എന്തായാലും ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉറക്കം വരികയാണെങ്കിൽ ഒന്ന് മുഖം കഴുകിക്കോളൂ, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ റബ്ബൊക്കെ ചെയ്ത് നമ്മുടെ മുഖത്തൊന്ന് റബ്ബൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഫ്രഷ് ആക്കിയിരുത്തുക. അതെല്ലാം നമുക്ക് നമ്മളിപ്പോൾ എപ്പോഴും മൊബൈൽ ഫോണോ ലാപ്ടോപ്പിലൊക്കെ ആയിരിക്കും ക്ലാസ്സുകളൊക്കെ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ണട ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ഇങ്ങനെ ബ്ലൂ റേസിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള സ്പെക്സ് കണ്ണടകളൊക്കെ നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം. അതല്ല, പവർ ലെൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ച് റെഗുലറായിട്ട് ചെക്കപ്പൊക്കെ ചെയ്ത് അത് അതിൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുപോവുക. കാരണം അതൊന്നും നമ്മൾ ചെക്കൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും. അപ്പോൾ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമുക്ക് പഠിക്കാനും പറ്റില്ല. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്, എപ്പോഴും ഒരേ ടോപ്പിക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് എല്ലാം ഇങ്ങനെ എല്ലാം ഒരേപോലെ നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യുക, നമ്മുടെ സ്റ്റഡി ടോപ്പിക്സ് ഒന്ന് ചേഞ്ച് ചെയ്യുക, അതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ബയോളജി ആണെങ്കിൽ പിന്നെ മാത്സ് പഠിക്കുക, പിന്നെ ഫിസിക്സ് പഠിക്കുക. അതിൽ തന്നെ നിങ്ങൾ ഫ്രഷായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, അതായത് ഇതെനിക്ക് ടഫാണ് എന്ന് തോന്നുന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റും. നമ്മുടെ ഗോൾഡൻ അവറിലൊക്കെ നിങ്ങൾ അങ്ങനത്തെ സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ ഏത് സമയം എടുത്താലും നമ്മൾ പഠിക്കും, നമ്മൾ ഒത്തിരി നേരം പഠിക്കും അല്ലേ. അപ്പോൾ ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സ് ഒക്കെയാണ് അല്ലെങ്കിൽ ടഫാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സബ്ജക്ട്സ് ആദ്യം ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പവർ നാപ്പ് കഴിഞ്ഞാലുള്ള സമയത്തൊക്കെ എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് മിസ് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ചെയ്ത് നോക്കുക, എഫക്റ്റീവ് ആണെങ്കിൽ മിസ്സിനെ അറിയിക്കുക. അതേപോലെ തന്നെ ഇതൊന്നും ചെയ്തിട്ടും പറ്റുന്നൊന്നും ഇല്ല മിസ്, എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ആയാലും നിങ്ങളെ ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഏറ്റവും എൻജോയബിളായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം ടൈമൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു ടെൻഷനൊക്കെ കൂടാല്ലോ, അയ്യോ ഞാനിത് എങ്ങനെ പഠിക്കും, എനിക്ക് പറ്റണില്ലല്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനേ പോകാതെ വേഗം തന്നെ ഏറ്റവും നല്ല ഡിസിഷൻ നിങ്ങൾക്ക് തോന്നുകയാണ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റും, ഈ ടെൻഷൻ പാതി ഒന്ന് കുറഞ്ഞു കിട്ടും, ജോയിൻ ചെയ്യാം. കുറേ മക്കൾക്ക് അങ്ങനെയാണ്, ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ ടെൻഷൻ ഒന്ന് മാറിക്കഴിയാൻ ഒന്ന് ഉറങ്ങിക്കളയാം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കേണ്ട. എന്താണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ യെസ് ഇപ്പോൾ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഈ ഒരു കുഞ്ഞ് പ്രശ്നമുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.